അസ്സലാമു അലൈക്കും മക്കളെ, എല്ലാവരും മലയാളത്തിൻ്റെ ടെക്സ്റ്റ് എടുത്തേ. പേജ് നമ്പർ 51. എന്നിട്ട് പദസൂര്യം നോക്കി പദങ്ങൾ എഴുതാം. കണ്ടോ, ഇതിൽ ചില്ലക്ഷരങ്ങൾ നമ്മൾ പഠിച്ച ഇൽ, ഇൺ, ഇർ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ പദസൂര്യം തയ്യാറാക്കണം. ആദ്യത്തെ എന്താ? പാൽ. കണ്ടോ, ഈ തന്നിരിക്കുന്ന അക്ഷരത്തിന്റെ കൂടെ ഈ റൗണ്ടിൽ തന്നിരിക്കുന്ന ചില്ലക്ഷരോടെ ചേർത്ത് മക്കൾ എഴുതണം. അപ്പം ഈ അക്ഷരം ഇവിടെ എഴുതുമ്പോൾ എങ്ങനെയാ വരുന്നത്? പാൽ. ഈ അക്ഷരം ഇവിടെ എഴുതുമ്പോൾ എങ്ങനെ വായിക്കും? വിരയിൽ, വിരൽ. ഇപ്പൊ ഇവിടെ എഴുതണം, ഈ അക്ഷരം എടുത്ത് ഇവിടെ എഴുതണം, ഈ ചില്ലക്ഷരങ്ങൾ എടുത്ത്. വാൽ, ഉരൽ. കണ്ടോ, ഇങ്ങനെ എഴുതിയിട്ട് തന്നിരിക്കുന്ന ലൈൻ കണ്ടോ, അവിടെ കറക്റ്റായിട്ട് എഴുതണം. പാൽ, വിരൽ, ഉരൽ, വാൽ, അങ്ങനെ എഴുതണം. നെക്സ്റ്റ് നോക്കിക്കേ. കൂ, കൂൺ. തൂ, തൂൺ. ജൂ, ജൂൺ. ഊ, ഇൺ, ഊൺ. കണ്ടോ, അപ്പൊ ഇൺ ഇവിടെ എഴുതണം. കൂൺ, തൂൺ, ജൂൺ, ഊൺ. അതുപോലെ വാക്കുകൾ നാലും എടുത്ത് ഇവിടെ എഴുതണം. നെക്സ്റ്റ് ഇർ, പയർ. പയർ ഇവിടെ ഇർ എഴുതണം. അപ്പൊ പയർ എന്നുള്ള വാക്കാകുമല്ലോ. കയർ, കയർ. കതിർ, കതിർ. വയർ, വയർ. കണ്ടോ, അപ്പം പയർ, കയർ, കതിർ, വയർ. എന്താ? പയർ, കയർ, കതിർ, വയർ. അത് ഈ നാല് കോളത്തിലുമായിട്ട് ലൈനിലായിട്ടും കറക്റ്റായിട്ട് എഴുതാം. അപ്പൊ കറക്റ്റ് എഴുതിയത് സെയ്താക്ക് അയച്ചു തരണം. വൃത്തിയായിട്ട് എഴുതണം, രണ്ട് ലൈനും മുട്ടിച്ച് എഴുതുമ്പോൾ വാക്കുകൾ പറഞ്ഞ് പറഞ്ഞ് എഴുതണം, എങ്കിലേ മനസ്സിലാകത്തുള്ളൂ കേട്ടോ. ഇൻഷാ അള്ളാ ഇത് ചെയ്ത് സെയ്താക്ക് അയക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.